ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക്നോസ്റ്റേഴ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാ ഇതുപോലെയുള്ള ഒരു ലോഡിംഗ് ബാർ എങ്ങനെ നമുക്ക് അഡോബി പ്രീമിയർ പ്രോയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അനേബിൾ ചെയ്യുക. അപ്പൊ ലോഡിംഗ് ബാർ നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതാണ് നമ്മുടെ ലോഡിംഗ് ബാർ. അപ്പൊ അതെങ്ങനെ അഡോബി പ്രീമിയർ പ്രോയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഡിംഗ് ബാർ ആണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ പുതിയൊരു കളർ മാറ്റ് ചൂസ് ചെയ്യുക. അപ്പൊ അതിനായിട്ട് തന്നെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഐറ്റത്തിൽ പോവുക, അതിൽ കളർ മാറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കളർ ചൂസ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ ക്ലിക്ക് ചെയ്യൂ. ഓക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളർ മാറ്റ് ഇവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോന്റെ സോറി ടൈം ലൈനിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റ് ടു ഫ്രെയിം സൈസ് കൊടുക്കണം. അപ്പൊ വീഡിയോന്റെ മുകളിലാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വീഡിയോന്റെ മുകളിൽ കുഴപ്പം, നിങ്ങൾക്ക് കളർ മാറ്റ് ചൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയൊരു കളർ മാറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, മൂന്ന് തരം ടൈറ്റിലുകളാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക, ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജസ്റ്റ് ഒരു ഇവിടെ ജസ്റ്റ് നമ്മുടെ റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ടാവും. ആ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക, ആ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വരയ്ക്കുക. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇവിടെ എടുത്തിട്ട് ഇതാ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടത്ര ഹൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. വരച്ചതിന് ശേഷം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് സെന്ററിലേക്ക് അലൈൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കളർ, അതായത് ഈ കളറിന്റെ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഫുള്ളായിട്ട് അങ്ങ് കുറച്ചിടുക. ഈ കളറിന്റെ ഒപ്പാസിറ്റി ഫുൾ അങ്ങ് കുറച്ചിട്ടതിന് ശേഷം ഈ ഔട്ടർ സ്ട്രോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് കൊടുക്കുക. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഒരു കളർ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു സ്ട്രോക്കിന്റെ കളർ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ബ്ലാക്ക് തന്നെയാണ് സ്ട്രോക്കിന്റെ കളർ ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടൈറ്റിൽ ആ സ്ട്രോക്ക് ജസ്റ്റ് ഒന്ന് മുകളിലെ ഇതിന്റെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സ്ട്രോക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾക്ക് ഇനി ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ ഇവിടെ പിന്നെയും റൈറ്റ് ക്ലിക്ക് സോറി പിന്നെയും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ഐറ്റത്തിൽ പോവുക, പിന്നെയും ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെയും റെക്റ്റാങ്കിൾ ടൂൾ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെയും ഒരു എന്താ പറയുക, ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ പിന്നെയും ഒരു റെക്റ്റാങ്കിൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ പിന്നെയും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് ലൈൻ നിങ്ങൾ എന്തായാലും കാണണം. ഓക്കെ, ബ്ലാക്ക് ലൈൻ കാണുന്ന രീതിയിൽ നമ്മൾ റെക്റ്റാങ്കിൾ എടുത്തു. എന്നിട്ട് ഇതിന്റെ കളറ് നിങ്ങളൊരു ഗ്രീന്, ഞാനിപ്പോ ഒരു ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇനി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇതിന്റെ മുകളിലേക്ക് ഇടുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ഒന്ന് ഇതാക്കാണ്. ഇപ്പൊ നമുക്ക് ലോവർ തേർഡിന്റെ ലേശം ഒരു ഇത് കിട്ടി, സോറി ടൈം ലോഡിംഗ് ബാറിന്റെ ഇത് ലേശം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് ടൈറ്റില് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ന്യൂ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ഐറ്റത്തിൽ പോയിട്ട് ടൈറ്റില് പിന്നെ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ടൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ടൈറ്റില് ക്രിയേറ്റ് ചെയ്യുക, ഇവിടെ ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലോഡിംഗ്. സോറി, അതിന് മുന്നേ നമ്മൾ ഇതിന്റെ ഫോണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട്, ഇതിന് അനുസരിച്ച് ചേരുന്ന ഫോണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ഫോണ്ടാണ് കൊടുത്തിരിക്കുന്നത്, കാരണം അതിന് ചേർന്നൊരു ഫോണ്ട് ഞാൻ കണ്ടെത്തിയത് ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ബാറ് എന്നിട്ട് ലോഡിംഗ് എന്ന് ചെയ്യുക. സോറി, ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്യുക. ലോഡിംഗ്, LODING, ലോഡിംഗ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലോഡിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, സോറി, ഈ ഒരു ടെക്സ്റ്റ് ലെയർ ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വലുതാക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വലുതാക്കി കൊടുത്തതിന് ശേഷം സെന്ററിലേക്ക് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ വേറൊരു ഇതും കൂടി ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഈ ലോഡിംഗ് ബാറിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഡോട്ടുകൾ കൊടുക്കുക. ലോഡിംഗ് എന്നുള്ളതിൽ കുറച്ച് ഡോട്ടുകൾ, ഓക്കെ, ലോഡിംഗ് എന്നുള്ളതിൽ കുറച്ച് ഡോട്ടുകൾ കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ ഒരു ക്ലിപ്പിന്റെ മുകളിലേക്ക് ഇടുക.
ഓക്കെ, ഇപ്പൊ നമ്മുടെ ലോഡിംഗ് എന്ന് പറഞ്ഞ അത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനൊരു ആനിമേഷൻ കൊടുക്കണം. അതായത് ഈ ഒരു ലോഡിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം, അതായത് ലോഡിംഗ് എന്ന് പറയുന്ന ബാക്കിലൊരു ഗ്രീൻ ലെയർ ഉണ്ട്. ആ ഗ്രീൻ ലെയർ എന്ത് ചെയ്യണം, പിന്നെ പിന്നെ അതായത് ഇങ്ങനെ വരണം, അതായത് പിന്നെയാണ് ഇങ്ങനെ ലോഡായി വരേണ്ടത്. അപ്പൊ ആ എഫക്റ്റ് ചെയ്യാനായിട്ട് നേരെ എഫക്റ്റ് കൺട്രോൾസിലേക്ക് വരിക, ലീനിയർ വൈപ്പ് സെർച്ച് ചെയ്യാം. ലീനിയർ വൈപ്പ് സെർച്ച് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളുടെ ഏതിന്റെ ലെയറിന്റെ മുകളിലേക്കാണ് ഇടേണ്ടത്, ഏതാണ് നമ്മളുടെ ലെയർ വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലോഡിംഗ് എന്ന് പറഞ്ഞ ലെയറിന്റെ മുകളിലേക്കല്ല നമ്മൾ ഇടേണ്ടത്, നമ്മൾ എന്തിന്റെ മുകളിലേക്ക് ഇടണം, നമ്മൾ ഈ ഒരു ഗ്രീൻ ലെയറിന്റെ മുകളിലേക്ക്. അപ്പൊ ലീനിയർ വൈപ്പ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആ ഗ്രീൻ ലെയറിലേക്ക് ഇടുക. അതിനുശേഷം വൈപ്പ് ആംഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷനില് -90 ഡിഗ്രി കൊടുക്കുക. -90 ഡിഗ്രി കൊടുത്തതിനു ശേഷം ഈ വൈപ്പ് ആംഗിളില് എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വൈപ്പ് ആംഗിൾ കൂട്ടി കൊടുക്കുക. അപ്പൊ ഇത് എന്താ പറയാ, ഇങ്ങനെ ആയി വരുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല, ആ ഒരു ലോഡിംഗ് എന്ന് പറഞ്ഞതിന്റെ കളറ് ഒരു വൈറ്റ് ആയിരുന്നു നമ്മൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെ കളർ മാറ്റിന്റെ കളറ് ഞാനൊന്ന് മാറ്റാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു കളർ കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു കളറിലേക്ക് തന്നെ മാറ്റി, ഈ ഒരു കളറിലേക്ക് മാറ്റി, കളർ മാറ്റിന്റെ കളർ മാറ്റാൻ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അതിൽ വേറെ ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇനി എന്ത് ചെയ്യുക, ഇതിൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് വൈപ്പ് ആംഗിൾ ഇപ്പോൾ ട്രാൻസ്ലേഷൻ കംപ്ലീഷന്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തു. അതിനുശേഷം അതിലൊരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് വരെ എവിടെങ്കിലും എത്തിയിട്ട്, ലാസ്റ്റിലേക്ക് എത്തിയിട്ട് ആ കീ ഫ്രെയിം, ആ വൈപ്പ് ട്രാൻസിഷൻ കംപ്ലീഷൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഇപ്പൊ അത് ഫുള്ള് ആവുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾക്ക് എന്താ പറയാ, ഇപ്പൊ നമുക്ക് നമ്മുടെ ലോഡിങ്ങിന്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് ലോഡിംഗ് ഉള്ള അത് വന്നിട്ട്, അതായത് ആയി വരുന്നുണ്ട്, ലോഡിംഗ് ആയി വരുന്നുണ്ട്. അതായത് നമ്മളുടെ പണി അത്യാവശ്യം കഴിഞ്ഞു. പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഒരു ഇത് തോന്നാൻ വേണ്ടിയിട്ട്, ആ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ അത് മിന്നി മിന്നി കളിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഒരു ലെയർ, അതായത് ഈ ഒരു ടൈറ്റിലിന്റെ ലെയർ, അതായത് ഈ ഒരു ലോഡിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ടൈറ്റിലിന്റെ ലെയറിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഒപ്പാസിറ്റി പ്രോപ്പർട്ടീസിൽ വരിക. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഒപ്പാസിറ്റിയിൽ ഇവിടെ കീ ഫ്രെയിം അനേബിൾ അല്ലെങ്കിൽ അനേബിൾ ചെയ്തിടുക. അതിനുശേഷം ഈ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഫുള്ള് കുറച്ചിടുക. ഫുള്ള് കുറച്ചിട്ടതിന് ശേഷം ഒരു 2-3 ഫ്രെയിംസ്, 1, 2, 3 ഇത്ര ഫ്രെയിംസ് മുന്നിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഒപ്പാസിറ്റി ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ ഇതേ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു കീ ഫ്രെയിം 2 ഉണ്ടാക്കി, അത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഉണ്ടാക്കി, അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അതൊന്ന് കോപ്പി ചെയ്യുക, രണ്ടാ ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ, ഓക്കെ സോറി സോറി, ഓക്കെ ഇതുപോലെ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ പിന്നെയും സെലക്ട് ചെയ്യുക, ഇത് ഈ ഒരു ഇത് പിന്നെയും കോപ്പി ചെയ്യുക, ഈ ഒരു ഇത് സെലക്ട് ചെയ്യുക, പിന്നെയും കോപ്പി ചെയ്യുക. അങ്ങനെ 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 ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മുടെ ആ ലോഡിംഗ് എന്ന് പറഞ്ഞത് മിന്നി 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 കളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ലോഡിംഗ് ബാർ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോഡിംഗ് ബാർ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. സോ ഇത് നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.